कांग्रेस। മോദി പരാമർശത്തിൽ രണ്ടു വർഷം തടവുശിക്ഷ വിധിച്ച സൂറത്ത് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ രാഹുൽ ഗാന്ധി. വിഷയത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനാണ് കോൺഗ്രസ് തീരുമാനം. വിഷയം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് വൈകിട്ട് യോഗം വിളിച്ചിട്ടുണ്ട്. വിജയ് ചൌക്കിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം അല്പസമയത്തിനകം ആരംഭിക്കും. രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി ഗൂഢാലോചന നടത്തുകയാണ് എന്നും ജയിലിൽ അടയ്ക്കാനാണ് ശ്രമമെന്നും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആരോപിച്ചു. വിവരങ്ങളുമായി ഇആർ രാഗേഷ് ആണ് ചേരുന്നത്. രാഗേഷ്, നിയമപരമായും രാഷ്ട്രീയമായും വിഷയത്തെ നേരിടുക എന്നതാണ് കോൺഗ്രസിന്റെ തീരുമാനം. എങ്ങനെ അത് നടപ്പിലാക്കാനാണ് ആലോചന? അഭിലാഷ്, സൂറത്ത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധി വലിയ രാഷ്ട്രീയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും അതിനെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. രാഷ്ട്രീയപരമായ നീക്കങ്ങൾ ഇന്നലെ തന്നെ വിധിക്ക് ശേഷം തന്നെ കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയ രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകരണമാണ് ഒരുക്കിയത്. കോൺഗ്രസ് നേതാക്കൾ പുറമെ എൻ സി പി നേതാക്കൾ അടക്കമുള്ളവർ അവിടെ എത്തിയിരുന്നു. ഡി എം കെ നേതാക്കളും അവിടെ എത്തിയിരുന്നു. അങ്ങനെ പ്രതിപക്ഷത്തിന്റെ കൂടി പിന്തുണ ഉറപ്പിച്ചുകൊണ്ടുള്ള നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. നിയമപരമായ പോരാട്ടം ഇനി നടക്കേണ്ടതുണ്ട്. കാരണം രാഹുൽ ഗാന്ധി രണ്ട് വർഷത്തെ ശിക്ഷ വിധിച്ചതോടുകൂടി രാഹുൽ ഗാന്ധിക്ക് അയോഗ്യത വന്നിരിക്കുകയാണ്, അയോഗ്യത ഭീഷണി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് മേൽക്കോടതിയെ സമീപിക്കുകയാണ് അടുത്ത മാർഗം. സ്വാഭാവികമായും ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് സെഷൻസ് കോടതിയിലായിരിക്കും രാഹുൽ ഗാന്ധി ഈ സ്റ്റേ ചെയ്യണം, അതായത് സൂറത്ത് കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെഷൻസ് കോടതിയായിരിക്കും ആദ്യം സമീപിക്കുക. അത് അവിടെ ഒരു അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിലായിരിക്കും ഹൈക്കോടതിയിലടക്കം സമീപിക്കുന്ന നടപടി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഇങ്ങനെ നിയമപരമായ നീക്കങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ഏതായാലും ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ രാഷ്ട്രീയപരമായും നിയമപരമായും നീങ്ങുന്നതിനൊപ്പം സ്പീക്കർ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. കാരണം ലോക്സഭാ സെക്രട്ടേറിയറ്റ് ആണ്, ഇത്തരം കോടതി വിധി ഉണ്ടെങ്കിൽ പോലും ലോക്സഭാ സെക്രട്ടേറിയറ്റിന് തീരുമാനം വരുമ്പോഴാണ് അയോഗ്യത, രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത പ്രാബല്യത്തിൽ വരിക. അതുകൊണ്ട് തന്നെ സ്പീക്കർ ഇനി നടത്തുന്ന നീക്കങ്ങളായിരിക്കും സ്വാഭാവികമായും ഇതിൽ നിർണായകമാവുക. അടുത്തുള്ള സമീപകാലത്തുണ്ടായ ചില കേസ് കേസുകൾ തന്നെ നമുക്ക് ഉദാഹരണമായുണ്ട്. പ്രത്യേകിച്ച് ലക്ഷദ്വീപ് എം പി ആയ മുഹമ്മദ് ഫൈസലിനെ മുഹമ്മദ് ഫൈസലിനെതിരായ കേസിൽ കവറത്തി കോടതി അയോഗ്യത വിധിച്ചിരുന്നു. ഈ കഴിഞ്ഞ ജനുവരി മാസത്തിലായിരുന്നു വിധി. ആ വിധി വന്ന് 3 ദിവസത്തിനകം തന്നെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് അയോഗ്യനാക്കിക്കൊണ്ട് മുഹമ്മദ് ഫൈസലിനെ അയോഗ്യനാക്കിക്കൊണ്ട് വിജ്ഞാപനം ഇറക്കിയിരുന്നു. അതായത് അപ്പീൽ പോകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് അന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടി ഇതിൽ ഉണ്ടാകുമെന്ന് നിർണായകമാണ്. ഏതായാലും ഫൈസൽ പിന്നീട് മേൽക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയി അനുകൂല വിധി സമ്പാദിക്കും. പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച ഉപതെരഞ്ഞെടുപ്പ് അടക്കം റദ്ദാക്കുന്ന നടപടിയാണ് ഉണ്ടായത്. ഏതായാലും ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് കോൺഗ്രസിന്റെ യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ പി സി സി അധ്യക്ഷന്മാരടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഈ യോഗത്തിൽ ഒരു തീരുമാനം, എന്ത് തീരുമാനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാകും. ഏതായാലും അപ്പീൽ നൽകുമെന്ന കാര്യം ഉറപ്പാണ്. കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട നിയമവിദഗ്ധരുമായി അടക്കം കൂടിയാലോചനകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ പ്രതിഷേധം മറ്റ് സംസ്ഥാനങ്ങളിലും ഒപ്പം തന്നെ വിവിധ തീർച്ചയായും രാഗേഷ്, ഇപ്പോൾ ഈ പ്രതിഷേധം പ്രത്യേകിച്ച് പാർലമെന്റിന് സമീപത്ത് വിജയ് ചൌക്കിൽ പ്രതിഷേധം നടക്കുകയാണ്. അവരുടെ പ്രതികരണങ്ങൾ കൂടിയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. വലിയ പ്രതിഷേധം, രാഷ്ട്രീയമായും നിയമപരമായും ഈ വിഷയത്തെ നേരിടും എന്ന് നേരത്തെ തന്നെ കെ സി വേണുഗോപാൽ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒപ്പം ഇത് പ്രതിപക്ഷത്തിന്റെ ഒന്നടങ്കം പ്രതിഷേധമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം പ്രതിപക്ഷ നേതാക്കൾ മറ്റു നേതാക്കളെ അടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്യുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ മാധ്യമങ്ങൾ. जे पी सी का था और है, उस डिमांड को लेकर हम सभी लोग आज फिर एक बार यहां विजय चौक पे प्रदर्शन कर रहे हैं। एक बात तो इससे साफ और जाहिर होता है कि मोदी जी जनता से कुछ छुपाना चाहते हैं। हालांकि नीरव मोदी, चौकसी, ललित मोदी, मल्या ऐसे लोग करोड़ों
हजारों करोड़ रुपए सरकार से लूट के बाहर चले गए, लेकिन उनके बारे में मोदी जी मुंह नहीं खोल रहे हैं। और हमेशा दूसरों को टीका करने में वो बहुत अच्छा समझते हैं। आज मैंने बीजेपी का एक कमेंट सुना कि कांग्रेस और अपोजिशन के लोग बैकवर्ड क्लास के खिलाफ बात कर रहे हैं। अरे भाई, बैकवर्ड क्लास जो चोरी करके भाग गए वो बैकवर्ड क्लास के हैं? बताओ मेरे को, कोई बैकवर्ड क्लास का आदमी हजारों करोड़ लेके चले गया, घपला किया और 12 लाख 2.5 साल में अगर किसी ने कमाया है तो अदानी ने कमाया है। वो कमाने के लिए अगर कोई मदद किया है तो मोदी जी ने किया है। हम अदानी की बात कर रहे हैं तो ये बीच में झगड़ा लगाने के लिए बैकवर्ड क्लास फॉरवर्ड क्लास बोल रहे हैं। अरे पैसे जो हड़प कर रहे हैं उसके लिए हम तो जेपीसी चाहते हैं। यहाँ पर बैकवर्ड फॉरवर्ड का सवाल कहाँ आ गया? ये एक तरफ। और दूसरी तरफ जो हमारा एक ही मुद्दा है, जनता का पैसा LIC का। വിജയ് ചൌക്കിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആണ് ഇപ്പോൾ സംസാരിക്കുന്നത്. जैसा पूछते गए वैसा देते गए, और आज उनका जो शेयर वैल्यू भी गिर रहा है, तो हमारे पैसे जो LIC के उसमें है उसका भी वो भी कमजोर हो रहा है, बैंक्स कमजोर हो रहे हैं। ये सारी चीजें बाहर आने दो, इसीलिए हम ज्वाइंट प्रेस कॉन्फ्रेंस ज्वाइंट पार्लियामेंट्री कमेटी चाहते हैं, और इसी मुद्दे पे हम लड़ रहे हैं 4 महीने से, लेकिन सरकार सुनना नहीं चाहती। उनको क्या दिक्कत है? क्योंकि JPC में तो उनके मेंबर ज्यादा होते हैं, उनका तो 2/3 मेजोरिटी है, इसके बावजूद वो डर रहे हैं। क्यों? इसीलिए डर रहे हैं, कुछ गलती है, दाल में खाला है, तो इसीलिए वो डर रहे हैं। और हम ये लड़ते रहेंगे, एकजुट होके लड़ रहे हैं, आगे भी लड़ते रहेंगे। उसके अलावा राहुल गांधी जी जो सच बोल रहे हैं, और उन्होंने पार्लियामेंट में अपनी बात को सच्चाई से रखी, बहुत से मुद्दे उन्होंने वहां जो रखा कि अदानी को किसने लेके गया था विदेशों में, और जब प्रधानमंत्री जी विदेश गए थे उस वक्त कहां कहां पर अदानी उनको मिले, ये सारी चीजें उन्होंने पूछी। क्या ये गलत है? पार्लियामेंट में इंफॉर्मेशन लेना गलत है? और इसलिए वो आज राहुल जी को भी बोलने नहीं दे रहे, और उनके लिए एक्सप्रेशन उनको एक्सप्लेन करने के लिए भी वो नहीं दे रहे। इसका मतलब क्या है कि हम लूटते रहेंगे, तुम मुंह बंद करके रहो, ये उनकी चाल है। और अब आज भी कोशिश किए राहुल गांधी जी बोलने के लिए, उन्होंने चिट्ठी लिखी थी, और 3 दिन पहले भी उन्होंने चिट्ठी लिखी थी कि मुझे बोलने के लिए आप परमिशन दीजिए, मेरे खिलाफ 4 मिनिस्टर्स पार्लियामेंट में बोले हैं, मुझे भी वही हक दो जो जिसने जिस मेंबर्स को या जिस मिनिस्टर को आपने हक दिया है। तो फिर भी उन्होंने माना नहीं, इससे ये जाहिर होता है कि डेमोक्रेसी को खत्म करने का, फ्रीडम ऑफ एक्सप्रेशन को खत्म करने का, फ्रीडम ऑफ स्पीच को खत्म करने का। और आगे एक दिन ऐसा आएगा अगर यही चाल से वो चले, और चल रहे हैं जिस राह से, तो इस देश में ऑटोक्रेसी आएगी, डिक्टेटरशिप आएगी, और सबके बंद हो जाएंगे। हम बोलने वालों का भी बंद हो जाएगा मुंह। आप जो आज रिकॉर्डिंग करके सो TV में दिखाते हैं, लिखते हैं, वो भी बंद हो जाएगा। तो इसीलिए सबके लिए लड़ रहे हैं हम, जमहूरियत को टिकाने के लिए, संविधान को बचाने के लिए,
फ्रीडम ऑफ स्पीच एंड एक्सप्रेशन को बचाने के लिए हम कोशिश कर रहे हैं, और जो सच बोलते हैं उनको जेल में डालने की कोशिश वो करते हैं। सिर्फ एक ही पार्टी का नहीं, कांग्रेस का मैं बोल रहा हूँ, सभी पार्टी के लोग आज जितने भी अपोजिशन पार्टीज है जो सच बोल रहे ठीक ढंग से है उनको भी सताने का काम कर रहे हैं। तो एक पार्टी सभी पार्टियों को राहुल गांधी के मोदी പരാമർശത്തിൽ ശിക്ഷാ വിധിച്ചതിനെതിരെ നിയമപരമായും രാഷ്ട്രീയമായും മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം. ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുകയാണ് എന്ന നിലപാട് ആവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ ഒന്നടങ്കം പിന്തുണ ലഭിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള വി ശിവദാസൻ, പി സന്തോഷ് കുമാർ, എൻ കെ പ്രേമചന്ദ്രൻ എന്നിങ്ങനെ കോൺഗ്രസ് ഇതര എം പിമാരും ഈ പ്രതിഷേധ കൂട്ടായ്മയിൽ അണിനിരക്കുകയും ചെയ്തിട്ടുണ്ട്. ഇ ആർ രാഗേഷ് വീണ്ടും ചേരുന്നുണ്ട്. രാഗേഷ്, ലളിത് മോദിയുടെയും നീരവ് മോദിയുടെയും പേരുകൾ ആവർത്തിച്ചുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിച്ചു തുടങ്ങിയത്. അതായത് രാഹുൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, ആ വിമർശനങ്ങൾ വിമർശനങ്ങളായി തന്നെ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകും എന്ന നിലപാട്, ഒപ്പം പ്രതിപക്ഷ പാർട്ടികളുടെ ഈ വിഷയത്തിന്മേലുള്ള കൂട്ടായ്മ. അഭിലാഷ്, ജെ പി സി വിഷയം കൂടി ഏതായാലും പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുകയാണ്. കാരണം പാർലമെന്റ് നടപടികൾ ഇന്നും തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം തന്നെയാണ് ഇപ്പോൾ ഏതായാലും രണ്ട് തവണ ലോക്സഭ സമ്മേളിച്ചു, രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചു. ഏതായാലും അദാനി വിഷയത്തിൽ ജെ പി സി അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇന്നും ഖാർഗെയും തന്റെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും സമാനമായ കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയത്. അതായത് ജനാധിപത്യം അപകടത്തിൽ എന്ന ബാനർ ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ ഈ പ്രകടനം നടത്തിയത്. ഒപ്പം തന്നെ ഈ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് നീരവ് മോദി അടക്കമുള്ള വിഷയങ്ങൾ പിടികിട്ടാ പുള്ളിയുടെ കാര്യത്തിൽ മൗനം പാലിക്കുന്നതെന്ന വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ശ്രദ്ധേയമായ കാര്യം, കോൺഗ്രസിനോട് പല വിഷയത്തിലും എതിർത്ത് നിൽക്കുന്ന ആം ആദ്മി പാർട്ടി അടക്കമുള്ള കക്ഷികൾ ഈ പ്രതിപക്ഷ കൂട്ടായ്മയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. കാരണം നിലവിൽ ആം ആദ്മി പാർട്ടി നേതാക്കൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ വിഷയത്തിലാണെങ്കിലും, രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത ഭീഷണി സംബന്ധിച്ച വിഷയത്തിലാണെങ്കിലും ഇന്നലെ ശക്തമായ ഭാഷയിൽ ഇതിനെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്ന് അരവിന്ദ് കെജ്രിവാളാണ്. അങ്ങനെ ഒരു പ്രതിപക്ഷത്തിന്റെ ഐക്യം ഏതായാലും ഈ വിഷയത്തിൽ കാണപ്പെടുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും ഇന്ന് ഈ സഭ നടപടികൾ ഇത്ര സംഘർഷപരമായി നിൽക്കെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ എത്തിയിരുന്നു. പാർലമെന്റിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ നേതാക്കളുമായുള്ള സംസാരിച്ചു. ഒപ്പം തന്നെ അതിനുശേഷം കോൺഗ്രസിന്റെ യോഗത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ പാർലമെന്റ് നടപടികളിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുകയും ചെയ്തിട്ടില്ല. ഏതായാലും ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായും നിയമപരമായും മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അഭിലാഷ്, രാജ്യത്ത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും സ്പീച്ചും എല്ലാം തടയപ്പെട്ട പശ്ചാത്തലം കൂടി എന്നാണ് കോൺഗ്രസ് വിമർശനം ഉന്നയിക്കുന്നത്. അഭിമന്യുവിനെ കുടുക്കിയതുപോലെയാണ് രാഹുൽ ഗാന്ധിക്കെതിരായി ബി ജെ പി നീക്കമെന്ന് കെ സി വേണുഗോപാൽ. കോടതി വിധിക്കെതിരെ നിയമ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർലമെന്റിലെ അവകാശ ലംഘനമായാലും രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് പോലീസിനെ അയച്ചതായാലും ഇപ്പൊ ഈ കേസായാലും ഇനി 18 കേസുകൾ അദ്ദേഹത്തിന് വീണ്ടും ഇനിയുണ്ട്. പല കോടതികളിലായിട്ട്, പല സ്ഥലങ്ങളിലായിട്ട് രാഹുൽ ഗാന്ധിയെ. അപ്പൊ യഥാർത്ഥത്തിൽ അഭിമന്യുവിനെ പത്മവ്യൂഹത്തിൽ കുടുക്കിയതുപോലെ രാഹുൽ ഗാന്ധിയെ ചുറ്റിനും കേസുകൾ കൊണ്ട് വളഞ്ഞു പിടിച്ചു കുടുക്കി രാഹുൽ ഗാന്ധിയുടെ നാവടപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, രാഹുൽ ഗാന്ധിയെ നിശബ്ദമാക്കാൻ വേണ്ടിയിട്ടില്ല, ജയിലിലടച്ച് പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല ഗൂഢപദ്ധതിയാണ് നരേന്ദ്രമോദിയും സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാർത്തയിൽ ഇന്ന് തുടരും.